കൊട്ടങ്കാവ് ഗാർഹിക പീഡന കേസ് പരാതികളിൽ മലക്കം മറിഞ്ഞ യുവതി. രാഹുലിനെതിരെ പരാതിപ്പെട്ടത് വീട്ടുകാരുടെ നിർബന്ധത്താലാണ്. സ്ത്രീധനം ആവശ്യപ്പെട്ടാണ് മർദ്ദിച്ചത് എന്ന് പറയാൻ വീട്ടുകാർ നിർബന്ധിച്ചു. രാഹുൽ തന്നോട് നന്നായിട്ടാണ് പെരുമാറിയത്. ഭർത്താവിനെതിരെ പറഞ്ഞതെല്ലാം നുണയെന്നും അതിൽ പശ്ചാത്താപമുണ്ട് എന്നും പെൺകുട്ടി പറഞ്ഞു. ഒരു മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇപ്പോൾ സത്യം സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എൻ്റെ ജീവിതത്തിനെ ജീവിച്ചു തീർക്കേണ്ടി വരും. സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റൂ. പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനൊന്നും താല്പര്യമില്ല. അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും. എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറിക്കുമെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്ത് പറയണം, ആരുടെ കൂടെ നിൽക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത്, ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു. അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത്. അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു, ലൈക്ക് സൂയിസൈഡ് ചെയ്യുമെന്ന് പോലും പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചുപോയി. ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മനസ്സിലെ മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്നിട്ട് രാഹുലേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ അധികം നുണകൾ എനിക്ക് പറയേണ്ടി വന്നു. അറിയില്ല, ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നത്, ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുലേട്ടനെ. ഒരിക്കൽ പോലും കല്യാണത്തിൻ്റെ എന്താ പറയുക ആ ഒരു സ്റ്റേജിൽ പോലും എന്നോട് ഡൗറി ചോദിച്ചിട്ടില്ല. രാഹുലേട്ടനായിട്ട് മാത്രമേ രാഹുലേട്ടൻ്റെ ഫാമിലിയോ ആരോ നമ്മളോട് ഡൗറി ചോദിച്ചിട്ടില്ല. വക്കീല് പറഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു 150 പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള അലിഗേഷൻസ്, അത് കേസിന് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ അലിഗേഷൻസ് അതിൽ ആഡ് ചെയ്തത്. കല്യാണത്തിൻ്റെ എല്ലാ ചിലവുകളും, മിക്ക ചിലവുകളും രാഹുലേട്ടനാണ് നടത്തിയത്. ഈവൻ കല്യാണത്തിൻ്റെ റിങ്ങും അതിൻ്റെ എന്താ പറയുക ഡ്രസ്സും എല്ലാം, എൻ്റെ ഞാനിട്ട എല്ലാ ഡ്രസ്സുകളും എനിക്ക് വാങ്ങിത്തുന്ന രാഹുലേട്ടനാണ്. എല്ലാ ചിലവുകളും ചെയ്തത് രാഹുലേട്ടനായിരുന്നു. ആ രാഹുലേട്ടനെ കുറിച്ച് എനിക്കിങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ പറയാൻ്റെ റീസൺ എന്നെ തല്ലി എന്നുള്ളത് ശരിയാണ്, അന്ന് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായി, ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ ഒരു തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിൻ്റെ പേരിലാണ് എന്നെ തല്ലിയത്, രണ്ട് പ്രാവശ്യം തല്ലി. അപ്പോൾ തല്ലിയപ്പോൾ ഞാൻ കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി. അപ്പോൾ ബാത്റൂമിൽ വീണു. അങ്ങനെയാണ് എൻ്റെ നെറ്റിയിൽ മുഴ വരുന്നത്. അങ്ങനെ എന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് രാഹുലേട്ടൻ പറഞ്ഞു ഇങ്ങനെ തല്ലിയതാണ് നമ്മൾ. തല്ലിയപ്പോൾ എന്താണ് ആ തല്ലലിലാണ് ഇങ്ങനെ സംഭവിച്ചത്, പിന്നെ അവൾ ബാത്റൂമിൽ പോയപ്പോൾ അങ്ങനെ വീണു. അങ്ങനെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞു. അവിടെയുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് രാഹുലേട്ടൻ എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും സംസാരിച്ചു, അത് കോംപ്രമൈസ് ചെയ്തു.